ട്രാവലിയും ട്രക്കിങ് ചെയ്യാറുണ്ട് എത്രത്തോളം ഫുഡിയാണ് എത്രത്തോളം ഫുഡ് ശ്രദ്ധിക്കും എന്താണ് ഒരു കുക്കിംഗ് സൈഡ് ഞാനൊരു ഭയങ്കര ഫുഡിയായിരുന്നു ഒരു സമയത്ത് പിന്നീട് എനിക്ക് മനസ്സിലായി ഫുഡ് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അഡിക്ഷനാണ് ഫുഡ് നമ്മൾ നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷൻസോ ഇറിറ്റേഷനോ എല്ലാം കൂടെ മാറ്റാൻ ആയിട്ട് നമ്മളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ശീലമായിരിക്കാൻ ചിലപ്പോൾ കുട്ടികൾക്ക് അരഞ്ഞാലോ എന്തെങ്കിലും എന്താ വേണ്ടേ ഐസ്ക്രീം വാങ്ങി തരട്ടെ അങ്ങനെ ചോദിക്കുന്ന ഒരു സാധനം കേട്ടിട്ടില്ലേ അപ്പം എനിക്കൊന്നും നമ്മളെല്ലാത്തിനും ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ വന്ന എന്താ ഒരു ഫെസ്റ്റിവലിൻ്റെ മെയിൻ കാര്യം ഫുഡ് ഒരു കല്യാണം ബേർത്ത്ഡേ ഫെസ്റ്റിവൽസൊക്കെ ഫുഡ് റിലേറ്റഡ് ആണ് ബേസിക്കലി എല്ലാ ആഘോഷങ്ങളും ഫുഡ് ആണ് ആസ് എ സൊസൈറ്റി ാണ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഒരു ഫ്രണ്ടിനെ മീറ്റിംഗ് ലച്ച് മീറ്റ് ഓവർ അല്ലേ അപ്പൊ നമ്മള് ഫുഡിനെയാണ് മെയിൻ ഒരു അട്രാക്ഷൻ ആക്കി വെക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തു ഫാസ്റ്റ് വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചിരുന്നു അതും എന്താ പറയുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക അല്ലാതെ വയറും നിറയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ പകരം ഒരു പ്ലേറ്റ് ചോറിനുള്ള അത്രയും വെള്ളം കുടിക്കുക അങ്ങനെയല്ല ഇത് ആക്ച്വലി ഒരു സയന്റിഫിക്കലി പ്രൂവ് ഭയങ്കര റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളൊരു സെവൻറ്റി ടു ഹവേഴ്സിന് ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സിന് മുകളിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി റീസെറ്റ് ആവും ഫുഡ് യെസ് ആദ്യത്തെ ദിവസം വിശക്കും അതില് കുറെ സാധനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇൻസുലിൻ സിസ്റ്റം നമ്മളൊരു ഇൻസുലിൻ ബേസ്ഡ് ഡയറ്റാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ കഴിക്കാറുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യൻസ് നമ്മൾ രാവിലെ എന്ത് കഴിച്ചു എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ഫുഡ് ആയിരിക്കും ഉച്ചയ്ക്ക് കാർബോഹൈഡ്രേറ്റ് വൈകുന്നേരം കാർബോഹൈഡ്രേറ്റ് അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞത് ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് പീക്ക് ചെയ്യും നമ്മൾ ഭക്ഷണം കഴിച്ചു ഡൗൺ ആവും അപ്പോൾ വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുന്നു ആ ഇൻസുലിൻ സൈക്കിൾ ബ്രേക്ക് ആവുന്നത് വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് ആണ് അത് കഴിഞ്ഞാൽ ഈ ഹംഗർ പാങ്സ് ഉണ്ടാവില്ല നമുക്ക് ഈ ഹംഗർ എനിക്ക് അറിയേണ്ടത് സെക്കൻഡ് ഡേ ഉച്ചയ്ക്ക് എന്തായിരുന്നു ഉച്ച രാവിലത്തെ അവസ്ഥ ഫസ്റ്റ് ഡേ ചെറിയ ഫസ്റ്റ് ഡേ ചെറിയൊരു ക്ഷീണം ഒക്കെ ഉണ്ടാവും സെക്കൻഡ് ഡേ നമ്മൾ ഫുഡിനെ കുറിച്ച് ഒരുപാട് ആലോചനകൾ വരും അപ്പഴും നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം അഡിക്റ്റഡ് ആണെന്ന് നമ്മളൊരു അഡിക്റ്റിന്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത് ഫുഡിനോട് വിശപ്പല്ല മുഖ്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ ടേസ്റ്റ് ആണ് കൊതിക്കുന്നത് ശരിക്കും വിശന്നിട്ടാണോ അതോ നിങ്ങൾക്ക് എനിക്ക് കഴിക്കാൻ തോന്നുന്നു വെറുതെ ഡിഫറൻസ് ഇപ്പോൾ വെറുതെ ഒരു ഫോൺ കോൾ ഒരു ആപ്പിൽ ഓർഡർ ചെയ്ത ഫുഡ് വരുമല്ലോ അപ്പൊ വി ആർ ബിക്കമിങ് ഇഫ് ഐ എം എ ഫുഡി എന്ന് പറയുന്ന ആ പ്രവണത ഞാൻ മാറ്റി അല്ല എനിക്ക് അടുത്ത രണ്ടാമത്തെ ദിവസത്തെ കുറിച്ചൊന്നും പറയുന്നു നമ്മൾ എനർജി സോഴ്സസ് നമ്മുടെ ഉള്ളിലെ ഫാറ്റ് സ്റ്റോർഡ് ഗ്ലൈക്കോജൻ എല്ലാം ബോഡി യൂസ് ചെയ്ത് തുടങ്ങും നമുക്കൊരു ഗിഡ്നെസ് ഫീൽ ഇല്ല ആക്ച്വലി ഫീൽ ചെയ്യില്ല നമ്മൾ നമ്മൾ ഇതിന്റെ ഇടയിൽ സ്ട്രെന്യൂസ് ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാൻ പാടില്ല ഇത് ബേസിക്കലി ഒരു റീസെറ്റിങ് ഓഫ് ദി ബോഡിയാണ് നമ്മൾ തേർട്ടി സിക്സ് അവേഴ്സ് കഴിയുമ്പോൾ നമ്മള് വേറൊരു ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഭയങ്കര ഫ്രഷും ബ്രൈറ്റും എനർജറ്റിക്കും ആവും

അതില് എന്തായാലും ഒരു വൺ ടു ടു കെ ജിസ് തിരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കയറുമ്പോൾ ഒന്നും ആരും ദയവ് ചെയ്ത് വീട്ടില് ചെയ്യരുത് ഞാൻ ജനറലി ഇത് പക്ഷെ ഇപ്പൊ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് അതായത് ബോഡിയിൽ ഓട്ടോഫാജി എന്ന് പറഞ്ഞൊരു പ്രോസസ് സ്റ്റാർട്ടാകും നമ്മൾ ഇത്രയും ഒരു ട്വന്റി ഫോർ ഹവേഴ്സിന് മുകളിൽ ഫാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി അതിന്റെ ടോക്സിൻസും ഡെഡ് സെൽസിനെ ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങും ഫോർ എനർജി അപ്പോൾ ആക്ച്വലി നമ്മൾ ബ്രാൻഡ് ന്യൂ ആവുകയാണ് നമ്മുടെ സിസ്റ്റം റിഫ്രഷ് ആണ് ഒന്ന് ആലോചിച്ച് നമ്മൾ ജനിച്ച അന്ന് മുതൽ പട്ടിണി കിടന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ജനറലി ഉള്ള ആൾക്കാരുടെ കാര്യം എടുത്താൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും അവർ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല ഒരു ട്വന്റി ഫോർ അവേഴ്സ് പോലും അപ്പോൾ ഒന്ന് ആ സിസ്റ്റമിന്റെ കാര്യം ആലോചിക്കുക ഒരിക്കലും റെസ്റ്റ് കിട്ടാത്തൊരു സിസ്റ്റം ആണ്